നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ മൊബൈൽ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഒരുപാട് പരസ്യങ്ങൾ വരാന്നുള്ളത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നമ്മളൊരു ഫ്രണ്ടിനോട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങണം എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ തന്നെ നമ്മുടെ ഫോണിൽ, അതായത് ഫേസ്ബുക്കിലാണെങ്കിൽ ശരി, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ശരി, പെട്ടെന്ന് തന്നെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ അതുപോലെ തന്നെ ഇമേജ് എല്ലാം വരുന്നുണ്ട് അല്ലെ. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോള് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരസ്യങ്ങൾ വരുന്ന ഒരുപാട് പേർക്കുള്ള സംശയമാണല്ലേ. സോ നമ്മൾ ഈ ഒരു നമ്മുടെ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വോയിസ് ലീക്ക് ആവുന്നുണ്ട്. സോ അതിലൂടെയാണ് ഈ പരസ്യങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് ഭൂരിഭാഗം പരസ്യങ്ങളും ഈ ഒരു വോയിസ് വഴിയാണ് നമുക്ക് കാണിക്കുന്നത്. സോ എങ്ങനെ ഈ പരസ്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെറ്റിംഗ്സ് ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ, അതായത് നിങ്ങളുടെ വോയിസ് എല്ലാം ഓൾറെഡി സേവ് ചെയ്യുന്നുണ്ട്, അതായത് ഫോണിൽ സേവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് എല്ലാം ചോർത്തുന്നുണ്ട്. സോ ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കാം. അതായത് ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ചോർത്തില്ല. സോ ഇത് ഞാൻ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആദ്യം മെനു ഓപ്പൺ ചെയ്യുക. മെനു ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളോട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ടത് ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്. നിങ്ങൾ ക്രോം വഴി പോയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ സാധിക്കും. സോ സെറ്റിംഗ്സിൽ ഈ ഗൂഗിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഗൂഗിളിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നമുക്കിവിടെ മാനേജ് യുവർ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു മാനേജ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഹോം, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻഫോ ഉണ്ടാവും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ആയ ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ശ്രദ്ധിച്ച് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. സോ നമുക്ക് ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ ആണ്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഏതാണെന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഓപ്ഷൻ എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇവിടെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എനേബിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ കാരണമാണ് നിങ്ങളുടെ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ അയക്കുന്ന വോയിസ് മെസ്സേജ് ആണെങ്കിൽ ശരി, അതുപോലെ നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ ശരി, ഈ പ്രൊഡക്റ്റ് നെയിം വെച്ച് നിങ്ങൾ, അതായത് മറ്റുള്ള കമ്പനികൾക്ക് ഈ ഒരു നിങ്ങളുടെ വോയിസ് അയച്ചു കൊടുത്താൽ അതും ചോർത്തിട്ടാണ് ഈ ഒരു പരസ്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതെങ്ങനെ ഓഫ് ചെയ്യാന്ന് നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. സോ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഈ ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റോപ്പ് സേവിംഗ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും താഴേക്ക് സ്ക്രോൾ ചെയ്ത് തരിക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ, അതായത് നിങ്ങൾ ഈ ഒരു വോയിസ് സ്റ്റോപ്പ് ചെയ്താലും നിങ്ങൾ പ്രീവിയസ്ലി, അതായത് മുമ്പ് വോയിസ് അയച്ചൊന്നും അത് ഡിലീറ്റ് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വോയിസ് എല്ലാം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന വോയിസ് മെസ്സേജ് ആണെങ്കിൽ ശരി, അതുപോലെ തന്നെ ഓഡിയോ കോൾ ആണെങ്കിൽ ശരി, അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സ്, നമ്മൾ മൊബൈൽ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട്സ് വഴി സംസാരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് വെച്ചുമ്പോൾ ഫ്രണ്ട്സ് വഴി സംസാരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വോയിസ് എടുത്ത് അതിൽ പ്രൊഡക്റ്റ് നെയിം, അതിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എല്ലാം പരസ്യമായിട്ട് വരുന്നുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് സേവിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ആപ്പ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഇവിടെ മാനേജ് അക്കൗണ്ട് എടുത്ത് നമുക്ക് ഇങ്ങനെ ഇത് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. സോ ഇനി ഇങ്ങനെ ഈ ഒരു, അതായത് വോയിസ് വഴിയാണ് ഒരുപാട് പരസ്യങ്ങൾ വരുന്നത്. സോ അത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.